ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരൻ. അപ്പോൾ ഒരു രണ്ട് ബീട്രൂട്ട് വലുത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു തേങ്ങ ഫുൾ ചിരകിയത്, പിന്നെ ഒരു ഒരു വലിയ ഉള്ളി ഫുൾ ചെറിയ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചെറുത്, പിന്നെ കറിവേപ്പില ഒരു മൂന്നാല് ഞെട്ട്, പിന്നെ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം, മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇടുക, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി ഒരു അര സ്പൂൺ, ഇനി ജീരകം പൊടിച്ച് ചെറുതായിട്ട് പൊടിച്ചത് ഒരു തുള്ളി, ഒരു തുള്ളി ജീരകപ്പൊടി, ജീരകം ഒന്ന് പൊടിച്ചെടുത്താൽ മതി, ഇതിലിങ്ങനെ അഴിച്ച് പൂ പൊടിച്ച്. ഉപ്പ് ആവശ്യത്തിന് ഇടാം, പോരെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാനുള്ളൂ, അതുകൊണ്ട് ഒരുപാട് ഇടണ്ട. രണ്ട് തണ്ട് കരിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് പാന് ചൂടാവുക. ചൂടായി വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ, വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ആണ് ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ, ടേസ്റ്റ് പോയിപ്പോയെന്ന് പറയുന്നത്. ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് ഇക്കറ ഇടുക, ഈ ഇത്രയും എടുത്താൽ മതി. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കും, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്താ. ഇനി സവാള, നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട്, ഇനി അതിലേക്ക് പച്ചമുളക്, പച്ചമുളക് അവരുടെ എരി അനുസരിച്ച് വേണം ഇടാം, എരി കൂടുതലുള്ളവർക്ക് രണ്ട് മൂന്നെണ്ണം കൂടെ എക്സ്ട്രാ ഇടാം. ഇതിപ്പോൾ ഒരു നാലെണ്ണം ഇട്ടിട്ടുണ്ട്, ഇനി കൂടുതലുള്ളവർക്ക് ഒരു നാലോ അഞ്ചോ ആറോ ഇടാം, എരി അനുസരിച്ച്. മൂത്ത് വന്നിട്ടുണ്ട്, ഇനി അതിലോട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുക്കും, നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും. രണ്ട് മിനിറ്റത്തേക്ക് അടച്ച് വയ്ക്കും. ഇപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്, ഇനി എന്താ സ്ഥിതി എന്ന് നോക്കാം. അടി പിടിക്കരുത്, നന്ന ഇളക്കി കൊടുക്കുക. നല്ലോണം നടുക്കൊരു ചെറിയൊരു കുഴി പോലെ ഒന്ന് ആക്കുക, ഇട്ട് അതിലോട്ട് തേങ്ങ തേങ്ങയിലോട്ട് ഇതൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കും. തേങ്ങ ഒന്ന് മൂടി വയ്ക്കത്തക്ക രീതിയിൽ ഒന്ന് അടച്ച് വയ്ക്കും. രണ്ട് മിനിറ്റ് ആയതുകൊണ്ട് ഇനിയൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ തേങ്ങാശകലം കൂടിയാലും കുഴപ്പമില്ല, തേങ്ങ കുറയരുത്, തേങ്ങ കൂടുന്നതും ടേസ്റ്റ് കൂടും. അപ്പോൾ തേങ്ങ ഇട്ട് തേങ്ങ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ അത് അടി പിടിക്കും. ചെറിയൊരു ലോ ഫ്ലെയിലും ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ അടിയിൽ എന്തായാലും പിടിക്കും. നല്ലോണം ഇളക്കി കൊടുക്കുക.
ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് കളകി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി. അടിപൊളി. ഇതിൽ അവസാനം ഒരു രണ്ട് മൂന്ന് ഉള്ളി വെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി, ഓപ്ഷനിലാണ്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്.